ഹലോ ഫ്രണ്ട്സ്, ഹായ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കളിയടയ്ക്കയാണ്. അപ്പോൾ നമുക്കത് തയ്യാറാക്കിയിട്ട് വരാം. ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് നമുക്ക് തേങ്ങയും ചെറുള്ളിയും ജീരകവും കൂടെ അരച്ചെടുക്കണം. ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമ്മൾ തേങ്ങയും ജീരകവും ഉള്ളിയും കൂടെ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്. ഇനി നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് ഇത് കുഴച്ചെടുക്കുക. ഇപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ പാകത്തിനിത് കുഴച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കി എടുക്കണം. മൊത്തം നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ എണ്ണ ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതിലേക്ക് ഒരെണ്ണം ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതെല്ലാം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കളിയടയ്ക്ക ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു സൈഡ് തന്നെ ഇതങ്ങ് മൂത്തു പോകും. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ നല്ല ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള കളിയടയ്ക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.